എത്ര മെലിഞ്ഞവരുടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് മെലിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കണം എന്ന ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും ആ ഒരു ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പാലാണ്. ഞാനിപ്പോൾ ചൂടൊക്കെ ആക്കിയതിന് ശേഷം ആ ഒരു ചൂടൊക്കെ മാറിയിട്ടുള്ള പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് പാൽ ഉപയോഗിക്കാണ്ട് നമുക്കിതൊക്കെ റെഡിയാക്കി എടുത്താൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുമെന്ന്. നിങ്ങൾക്കിപ്പോൾ പാൽ ഉപയോഗിക്കാതെ നിങ്ങൾക്കിതൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാലെന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമ്മളെ ഫുഡിലും അല്ലെങ്കിൽ നമ്മളിതുപോലത്തെ ഷേക്കുകളിലൊക്കെ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇപ്പോൾ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നേന്ത്രപ്പഴം തന്നെ എടുക്കുക. അതാണ് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപഴം എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ റോബസ്റ്റ അങ്ങനത്തെ പഴമൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ നമുക്കൊരു മീഡിയം സൈസ് പഴം കൂടി ഇതിലോട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ തന്നെ അടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പീനട്ട് ബട്ടർ. നിങ്ങൾക്കിപ്പോൾ പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ ഇപ്പോൾ ആൽമണ്ട് ബട്ടറോ ഏതായാലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണിത്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത് ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ബട്ടർ എന്ന് പറയുന്നത്. ബട്ടർ ഞാൻ ഏകദേശം ഇതിലോട്ട് ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കട്ടിയോട് കൂട്ടിയിട്ടുള്ള ബട്ടർ എടുക്കരുത്. ഇതുപോലെ ഉരുക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഒരു ടീസ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ബൂസ്റ്റോ ഹോർലിക്സോ എന്തായാലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു മധുരമൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സ്ഡ് എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പീനട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൽമണ്ട്സോ അല്ലെങ്കിൽ എന്താ അത് ഏത് നട്ട്സായാലും കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോൾ അതൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഇതിപ്പോൾ എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വെറും വയറ്റ് തന്നെ കുടിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. ഇപ്പോൾ ഇത് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിനൊക്കെ ശേഷം നിങ്ങൾക്കിപ്പോൾ ടീയോ കോഫിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. മാക്സിമം ഇത് രാവിലെ നിങ്ങൾ വെറും വയറ്റ് തന്നെ കുടിക്കുക. അതിനുശേഷം നിങ്ങൾ രാവിലെയും അതുപോലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ രണ്ട് നേരം കുടിക്കാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ അങ്ങനെ തന്നെ കുടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു ഗ്ലാസ്സെങ്കിലും ഉറപ്പായിട്ട് അതും വെറും വയറ്റ് തന്നെ കുടിക്കുക. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.